ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് സ്റ്റുഡിയോ ബോക്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സമയമാണ് ഏറ്റവും വിലപ്പെട്ട ധനം എന്ന വിഷയത്തെ പറ്റിയാണ്. എല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു ബാലകഥയാണ് ആനയും കുരുടന്മാരും എന്ന കഥ. കാലിൽ മാത്രം സ്പർശിച്ചു നോക്കുന്ന കുരുടൻ ആനയെ ഒരു തൂണായും ചെവി മാത്രം സ്പർശിക്കുന്ന രണ്ടാമൻ ആനയെ ഒരു മുറമായും മൂന്നാമൻ ആനയെ ഒരു വടമായും നാലാമൻ ആനയെ ഒരു വലിയ പാറയായും വിശേഷിപ്പിക്കുന്നു. ഏതാണ്ട് ഇതുപോലൊരു സാഹചര്യത്തിലേക്കാണ് ധനത്തെപ്പറ്റിയുള്ള വിലയിരുത്തലും നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഒരിടത്തു പറയുന്നു, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന്. മറ്റൊരിടത്തു പഠിക്കുന്നു, സ്വഭാവഗുണമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന്. ബൃഹത്തായ സുഹൃത്ത് ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ധനം എന്ന സങ്കല്പത്തിൻ്റെ പല പല മുഖങ്ങളാണ് ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ ആരും തർക്കത്തിന് മുതിരുമെന്ന് തോന്നുന്നില്ല. ജനനം മുതൽ മരണം വരെയുള്ള സുദീർഘമായ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ ധനങ്ങളെല്ലാം, അതായത് വിദ്യാഭ്യാസവും ആരോഗ്യവും സ്വഭാവ വൈശിഷ്ട്യവും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാമെല്ലാം സ്ഥിര പരിശ്രമത്തിലൂടെ തീർച്ചയായും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സാങ്കേതികമായി പറഞ്ഞാൽ എല്ലാ ധനങ്ങളും സമയം എന്ന മാതൃധനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. സമയം മനുഷ്യൻ്റെ സൃഷ്ടിയല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യന് നൽകുന്ന മഹത്തായ ഒരു സമ്മാനമാണ് സമയം. ഈ സമ്മാനം നാല് ഭാഗങ്ങളാക്കി, നാല് ഘട്ടങ്ങളായിട്ടാണ് ദൈവം മനുഷ്യന് സമ്മാനിക്കുന്നത്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഓരോ ഘട്ടവും ഓരോ ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നല്ല ശീലങ്ങൾ നേടിയെടുക്കാൻ ബാല്യവും, നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കൗമാരവും, നല്ല സ്വഭാവവും, നല്ല ആരോഗ്യവും, നല്ല സുഹൃത്തുക്കളെയുമെല്ലാം നേടിയെടുക്കാൻ യൗവനവും. അങ്ങനെ പടിപടിയായി ജീവിതത്തിൽ മുന്നേറാനാണ് ദൈവം സ്നേഹത്തോടെ നമ്മളെ ഉപദേശിക്കുന്നത്. ആദ്യ മൂന്ന് ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്ന വ്യക്തിക്ക് അവസാന ഘട്ടമായ വാർദ്ധക്യം സന്തോഷത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും ചാരിതാർത്ഥ്യത്തിൻ്റെയും കാലഘട്ടമാണ്. ഓർക്കുക, ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ വീണ്ടെടുക്കാനാവാത്ത ധനമാണ് സമയം. സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ബാല്യത്തിൽ ചെയ്യേണ്ടത് ചെയ്യാതെ കൗമാരത്തിലും, കൗമാരത്തിൽ ചെയ്യേണ്ടത് ചെയ്യാതെ യൗവനത്തിലും, യൗവനത്തിൽ ചെയ്യേണ്ടത് ചെയ്യാതെ വാർദ്ധക്യത്തിലും ചെന്നെത്തുന്ന അസംഖ്യം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ദുഃഖത്തിലും നിരാശയിലുമായി അവർ ജീവിതം തള്ളി നീക്കുന്ന കാഴ്ച നമുക്ക് വേദനാജനകമാണെങ്കിലും കടന്നുവരുന്ന അടുത്ത തലമുറയ്ക്ക് അതൊരു ഗുണപാഠമോ സന്ദേശമോ ആണ്. സമയത്തെ വിവേകപൂർവം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് സമയം ധനമായി മാറുന്നത്. ഇക്കാര്യത്തിൽ ധാരാളം പേർ വിജയിക്കുന്നുണ്ടെങ്കിലും അതിലേറെ പേർ പരാജയപ്പെടുന്നു. ജീവിതത്തിൽ വിജയം നേടിയ അനവധി പേരുടെ ജീവിത രീതി ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കൂ. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്ത് മുന്നേറിയവരാണ് അവർ എല്ലാവരും എന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ബോധ്യമാവും. നമ്മുടെയെല്ലാം ആരാധ്യ പുരുഷനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1931 മുതൽ 1933 വരെ രണ്ട് വർഷവും 1942 മുതൽ 1945 വരെ തുടർച്ചയായി മൂന്ന് വർഷവും ജയിൽ ശിക്ഷ അനുഭവിച്ച് ഏകാന്ത ജീവിതം നയിച്ച ആളാണ്. ജയിലിൽ ആയിരുന്നപ്പോഴും അദ്ദേഹം തൻ്റെ സമയം വെറുതെ പാഴാക്കിയില്ല. പുസ്തക രചനയിൽ ഏർപ്പെട്ട അദ്ദേഹം മനോഹരങ്ങളായ രണ്ട് പുസ്തകങ്ങളാണ് ലോകത്തിന് സമ്മാനിച്ചത്: ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ. സമയം നഷ്ടപ്പെടുത്താതെ ജീവിക്കണമെങ്കിൽ നമുക്കും വേണം ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ. ഓർമ്മയിരിക്കട്ടെ, ജയിക്കാനും നേടാനുമുള്ളതാണ് ജീവിതം, തോൽക്കാനും കരയാനുമുള്ളതുമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.